ആട്ടം ആനന്ദ് ഏകദേശം രചനയും സംവിധാനം നിർവഹിച്ച ചിത്രമാണ് ആട്ടം. ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല, പക്ഷെ ഒരുപാട് നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രം കൂടിയാണ് ആട്ടം. ഈ സിനിമയിലേക്കും ഈ സിനിമയുടെ കഥയിലേക്കും വരുവാണെങ്കിൽ 13 പേരടങ്ങുന്ന ഒരു നാടക ട്രൂപ്പ്, അതിൽ 12 പേര് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ആ നാടക ട്രൂപ്പിലുള്ളത്. ഒരുപാട് നാടകങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാടകം ചെയ്ത് ഒരു ദിവസം ഒരു രാത്രി ഒരു റിസോർട്ടിൽ ഇവർ സ്റ്റേ ചെയ്യുന്നു. അന്ന് എല്ലാവരും മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മദ്യപിച്ചതിന് ശേഷം ആഘോഷരാവായിട്ട് പിരികയും എല്ലാം ഉറങ്ങാൻ പോവുകയും ചെയ്യുന്നു. ആ ഉറക്കത്തിൽ കൂട്ടത്തിലൊരാള് നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു. ഉറക്കത്തിലായതുകൊണ്ട് ആ സ്ത്രീ ആളെ വ്യക്തമായിട്ട് കണ്ടില്ല. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ ഒരു കാറിന്റെ താക്കോൽ വെച്ചിട്ട് ഇന്ന ആളായിരിക്കാം അത് ചെയ്തതെന്ന് ഒരു നിഗമനത്തിലെത്തുകയും അത് വിനയ് എന്ന് പറഞ്ഞ കഥാപാത്രം മുഖാന്തരം നാടക ഗ്രൂപ്പിലുള്ള എല്ലാവരെ അറിയിക്കുകയും അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇത് എടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഈ വിഷയത്തെ ഒരു വിചാരണ പോലെ പരസ്പരം സംസാരിച്ച് ഒരു നിഗമനത്തിലെത്തുന്നതാണ് ഇതിന്റെ ഒരു കഥ തത്വം. ഇതൊരു തിരക്കഥ എന്ന് പറയാൻ വലിയതായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു നാടകം പോലെയാണ് ഇത് എടുത്തിരിക്കുന്നത്. സംഭാഷണങ്ങളിലൂടെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ഒരു കൺവേ ചെയ്ത് തരുന്നത്. അതുകൊണ്ട് നാടകം കാണുന്ന പ്രതീതിയോടെ വേണം നമ്മളിത് കാണാൻ. ഇതിനു മുമ്പും നമ്മുടെ മലയാളത്തിൽ നാടകങ്ങൾ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. അതില് മേൽവിലാസം എന്ന് പറയുന്ന സൂര്യ കൃഷ്ണമൂർത്തി നാടകം സിനിമയാക്കിയിട്ടുണ്ട്. അതും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മേൽവിലാസത്തിനെ പോലെയല്ല ഈ ആട്ടം എടുത്തിരിക്കുന്നത്. മേൽവിലാസം കുറച്ചും കൂടെ സിനിമാറ്റിക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഡോക്യുമെന്ററി പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആട്ടം എന്ന് പറഞ്ഞ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്യുമെന്ററി പോലെ തോന്നി. പക്ഷെ മേൽവിലാസം കുറച്ചും കൂടെ ആ സിനിമാറ്റിക് ഫോർമാറ്റിലാണ് എടുത്തിരുന്നത്. കുറച്ചും കൂടെ ഇതിന്റെ ഒരു അണിയറക്കാർക്ക് ഈ സിനിമയെ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ എടുക്കാമായിരുന്നു. പക്ഷെ ഇവർ ചുമ്മാ ഒരു ഡോക്യുമെന്ററി സ്റ്റൈല് അല്ലെങ്കിൽ ഒരു നാടകം പോലെയാണ് എടുത്തു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സിനിമ കാണുന്നൊരു ഫീലൊന്നും നമുക്ക് ഈ ആട്ടം സിനിമ കാണുമ്പോൾ കിട്ടത്തില്ല. അഞ്ജലി, ഹരി, വിനയ് ഈ മൂന്ന് കഥാപാത്രങ്ങളാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ഒരു പ്രശ്നത്തിലേക്ക് മറ്റുള്ളവർ വന്നു ചേർന്നിട്ട് പിന്നീട് കഥ അവിടെ നിന്ന് വികസിക്കുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും ഇവർ മൂന്ന് പേരുമാണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊരു തിരക്കഥ പാറ്റുന്ന നാടകത്തിനെ പോലെയാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു വീട്, ആ വീടിന്റെ ഹാള്, അവിടെ ഒരു ടേബിള് വലിച്ചിട്ടിട്ട് അതിന് ചുറ്റും കസാര ഇട്ടിട്ട് 12 പേര് സംസാരിക്കുന്നു. അതിലൊരു പക്ഷം അനുകൂലിക്കുന്നു, ഒരു പക്ഷം പ്രതികൂലിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു രീതിയാണ്. നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ, അമ്മയെ തല്ലിയപ്പോൾ രണ്ട ഇപ്രായമുള്ള നാടാണ് കേരളം എന്ന് പറയുന്ന രീതി തന്നെയാണ് ഇവിടെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഒരു വശത്ത് അനുകൂലിക്കുമ്പോൾ ഒരു വശത്ത് പ്രതികൂലിക്കുന്നു. ഇത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സിസ്റ്റമാണ് അവർ കാണിച്ചത്. അതൊക്കെ നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കുറെ കാര്യമുണ്ട്. ഇപ്പൊ ശരിയും തെറ്റും നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കണേ എന്നുള്ളത് നമുക്ക് പല ഇടങ്ങളും അറിയാൻ പറ്റില്ല. ശരിയും തെറ്റും എന്ന് പറഞ്ഞ ആക്കണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഇവിടത്തെ ശരി എന്തായിരുന്നു അല്ലെ തെറ്റ് എന്തായിരുന്നു എന്നുള്ളത് അവസാനം ഒരു നിഗമനത്തിൽ എത്തുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ഓ, ശരിയും തെറ്റിനെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാലെന്ന്. മനുഷ്യന്റെ നിലനിൽപ്പിനെ അവന്റെ അവസ്ഥയും വെച്ചിട്ടാണ് അവൻ ശരിയും തെറ്റിനെ വ്യാഖ്യാനിക്കുന്നുള്ളത് ഈ സിനിമയുടെ ക്ലൈമാക്സ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ രീതിയൊക്കെ നല്ല രീതിയിലാണ് ഈ പടം എടുത്തിരിക്കുന്നത്. ഈ കഥയുടെ ക്ലൈമാക്സിൽ പേഷനെ ഒരു ചോദ്യം അവശേഷിപ്പിച്ചിട്ടാണ് അവർ ആ സിനിമ നിർത്തിയിട്ടുള്ളത്. കാരണം ആ യഥാർത്ഥ കുറ്റവാളി അല്ല യഥാർത്ഥ തെറ്റ് ചെയ്തവൻ ആരാണെന്ന് പ്രേക്ഷകൻ കണ്ടെത്തേണ്ട രീതിയിലാണ് ഈ സിനിമയുടെ ഒരു എൻഡിങ് പോർഷൻ. അത് ശരിക്കും നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം പ്രേക്ഷകൻ ചിന്തിക്കാം എന്താണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിഗമനത്തിൽ ആ 12 പേർ എത്തിപ്പെടാൻ കാരണം, അപ്പൊ ഏതാണ് ശരിയും തെറ്റും എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകന് ചിന്തിക്കാൻ ഒരു ഓപ്ഷൻ ഇട്ട് കൊടുത്ത രീതിയിലാണ് അവർ ആ സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ടോട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടകം കാണുന്ന പ്രതീതിയിൽ നല്ലൊരു സബ്ജക്റ്റാണ് അവർ എടുത്തിരിക്കുന്നത്. പക്ഷെ സിനിമയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സിനിമയായിട്ട് നമുക്കിനി പറയാൻ പറ്റില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ വിഷ്വലി കഥ പറയുന്ന ഒരു മീഡിയമാണ്. അവിടെ നമ്മൾ ഈ നാടകം പോലെ കുറെ സംഭാഷണങ്ങളുടെ കഥ പറയുമ്പോൾ അത് സിനിമയുടെ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ സിനിമയായിട്ടും കൂടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്യാമറ വർക്കോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ നല്ല രീതിയിലുള്ള ഷോർട്ട് തിയറിയൊക്കെ അവർ ഫോളോ ചെയ്യായിരുന്നു. പക്ഷെ ഇത് നോർമലി നമ്മളൊരു ഡോക്യുമെന്ററി കാണുന്ന രീതിയിലേക്ക് കൂടിയാണ് ഇവർ ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സിനിമയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിതൊരു നല്ല സിനിമയായിട്ട് തോന്നുന്നു. പക്ഷേ ഇത് പറയുന്ന സബ്ജക്ട് നല്ലതായതുകൊണ്ട് നമുക്കിതിനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ തിരക്കഥ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഈ സിനിമ ഒരു സ്റ്റഡി മീറ്റിലേക്ക് എടുക്കണ്ട. ഇതിൽ കുറെ സംഭാഷണമുള്ളൂ. തിരക്കഥ എന്ന രീതിയിൽ ഇതിൽ പഠിക്കാനൊന്നും തന്നെയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ഇട്ട് വന്നവരെ ബൈ.